ഞങ്ങളിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ലിവർ ട്രാൻസ്പ്ലാന്റിനെക്കുറിച്ചാണ്. അടുത്ത 10 മിനിറ്റിൽ ഞങ്ങൾ എന്താണ് ലിവർ ട്രാൻസ്പ്ലാന്റ്, ആർക്കാണ് ലിവർ ട്രാൻസ്പ്ലാന്റ് ആവശ്യമുള്ളത്, ലിവർ ട്രാൻസ്പ്ലാന്റ് ആവശ്യമുള്ള ഒരു രോഗിയെ എങ്ങനെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്, ലിവർ ട്രാൻസ്പ്ലാന്റിൻ്റെ സർജിക്കൽ വശങ്ങൾ എന്തൊക്കെയാണ്, ലിവർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ഒരു രോഗി ഭാവിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത് എന്നിവരെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ കരൾ രോഗങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ആൽക്കഹോളിക് ലിവർ ഡിസീസ് അഥവാ മദ്യപാനം മൂലം ഉണ്ടാകുന്ന കരൾ രോഗമാണ്. അത് കഴിഞ്ഞുള്ള കോമൺ ആയിട്ടുള്ളത് നോൺ ആൽക്കഹോളിക് സ്റ്റിയറ്റോ ഹെപ്പറ്റൈറ്റിസ് അഥവാ ഫാറ്റി ലിവർ മൂലം ഉണ്ടാകുന്ന കരൾ രോഗമാണ്. മറ്റ് കരൾ രോഗങ്ങൾ നമ്മൾ കാണുന്നത് ഒന്ന് വൈറൽ ഹെപ്പറ്റൈറ്റിസ്, ഹെപ്പറ്റൈറ്റിസ് ബി സി മുതലായ ഉണ്ടാകുന്ന ക്രോണിക് വൈറൽ ഹെപ്പറ്റൈറ്റിസ്, സ്ത്രീകളിൽ കാണുന്ന ഓട്ടോമ്യൂൺ ലിവർ ഡിസീസ്, പിന്നെ പാരമ്പര്യമായി വരുന്ന ഹീമോക്രോമറ്റോസിസ് അഥവാ ഇരുമ്പിൻ്റെ അംശം ശരീരത്തിൽ കൂടുതലുള്ള അസുഖം, അല്ലെങ്കിൽ വിൽസൺസ് ഡിസീസ് അഥവാ കോപ്പറിൻ്റെ അസുഖം, കോപ്പറിൻ്റെ അളവ് ശരീരത്തിൽ കൂടുതലുള്ള അസുഖം. ഇതാണ് കോമൺ ആയിട്ട് നമ്മുടെ കരളിനെ ബാധിക്കുന്ന അസുഖങ്ങൾ. ഇതിൽ എപ്പോഴാണ് നമുക്ക് ലിവർ ട്രാൻസ്പ്ലാന്റ് വേണ്ടി വരുന്നത്? നമ്മൾ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് മൂന്ന് അവസ്ഥകളിലാണ്. ഒന്ന്, അക്യൂട്ട് ലിവർ ഫെയിലിയർ അഥവാ അക്യൂട്ടായിട്ട് അതിന് പെട്ടെന്നുണ്ടാകുന്ന കരളിൻ്റെ നാശം. അക്യൂട്ട് ലിവർ ഫെയിലിയർ ഉണ്ടാകുന്നത് ഏറ്റവും കോമൺ ആയിട്ട് അക്യൂട്ട് വൈറൽ ഹെപ്പറ്റൈറ്റിസിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് അക്യൂട്ട് ലിവർ ഫെയിലിയർ ഉണ്ടാകുന്നത്. അത് ലിവറിനെ ബാധിക്കുന്ന വൈറസുകളായ ഹെപ്പറ്റൈറ്റിസ് എ ബി ഇ ആണ് ഏറ്റവും കോമൺ ആയിട്ട് ഉണ്ടാക്കുന്നത്. രണ്ടാമത്തെ കാരണം ട്രാൻസ്പ്ലാന്റിനുള്ള കോമൺ കാരണം സിറോസിസ് ആണ്, ലിവർ സിറോസിസ് അഥവാ ലിവർ ചുരുങ്ങിപ്പോകുന്ന അസുഖമാണ്. ഇത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് നോൺ ആൽക്കോളിക് സ്റ്റിയറ്റോ ഹെപ്പറ്റൈറ്റിസ് അഥവാ ഫാറ്റി ലിവർ മൂലം ഉണ്ടാകുന്ന സിറോസിസ് അല്ലെങ്കിൽ ആൽക്കോളിക് ലിവർ ഡിസീസ് മൂലം ഉണ്ടാകുന്ന സിറോസ് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. മൂന്നാമത്തെ കാരണം, നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള മൂന്നാമത്തെ കാരണം ലിവർ പ്രൈമറി ലിവർ ക്യാൻസർ അഥവാ ഹെപ്പറ്റസെല്ല കാർസിനോമ എന്ന് പറഞ്ഞ ക്യാൻസറിനാണ്. അപ്പം പ്രൈമറി ലിവർ ക്യാൻസർ വളരെ ഏർലി സ്റ്റേജിൽ നമ്മൾ ഡയഗ്നോസ് ചെയ്താൽ അത് ട്രാൻസ്പ്ലാന്റ് മൂലം മാറ്റാവുന്ന ഒരു അസുഖമാണ്. സോ ട്രാൻസ്പ്ലാന്റ് ആയിട്ടൊരു വ്യക്തി പ്രൊസീഡ് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചാൽ യൂഷ്വലി അത് പ്രീ ട്രാൻസ്പ്ലാന്റ് ആയിട്ട് ഒരു ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ അസസ് ചെയ്യാൻ വേണ്ടി ഒരു 2-3 days ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. ആ 2-3 days നമ്മൾ പ്രീ ട്രാൻസ്പ്ലാന്റ് ആയിട്ടുള്ള ഇവാലുവേഷനും ഫിറ്റ്നസ് അസസ് ചെയ്യാനും പേഷ്യൻറ്റിനും പേഷ്യൻ്റെ ഫാമിലി മെമ്പേഴ്സിനും എന്താണ് ട്രാൻസ്പ്ലാന്റ് പ്രോസസ്, അത് എങ്ങനെയായിരിക്കും, ആ കാര്യങ്ങളെല്ലാം എഡ്യൂക്കേറ്റ് ചെയ്യാനും വേണ്ടിയായിട്ട് അഡ്മിറ്റ് ചെയ്യും. സോ അഡ്മിഷൻ കഴിഞ്ഞ് വിൽ ഹാവ് സം മറ്റ് ഓർഗൻ സിസ്റ്റം, ബാക്കി ഉള്ള ഓർഗൻ സിസ്റ്റംസും എല്ലാം അതിൻ്റെ ഫിറ്റ്നസ്, അതിന് ആവശ്യമായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യുക, കുറേ സൈക്കോളജിക്കൽ ഫിറ്റ്നസ് ചെയ്യുക, അസസ് ചെയ്യുക, മറ്റ് കുറേ ഡോക്ടേഴ്സിനെ ഒന്ന് മീറ്റ് ചെയ്യുക, ജസ്റ്റ് ടു മേക്ക് ഷുവർ എവറിങ് ഇസ് ഫൈൻ. ഇനി അഥവാ റിവേഴ്സിബിൾ ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഓപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയായിട്ടാണ് ഒരു 2-3 days അഡ്മിറ്റ് ചെയ്യുന്നത്. 2.5 weeks ആണ് ഡിസ്ചാർജ് ചെയ്യും. അത് കഴിഞ്ഞ് വിൽ ഹാവ് എ ഫോളോ അപ്പ്. ഇനീഷ്യലി അടുപ്പിച്ചടുപ്പിച്ചായിരിക്കും ഫോളോ അപ്പ്, പിന്നെ വൺസ് ഇൻ 3-4 months ആയിരിക്കും ഫോളോ അപ്പ് ഒക്കെ. ആൻഡ് ഫ്രം ട്രാൻസ്പ്ലാന്റ് ടൈം ഓൺവേഡ്സ് നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് കഴിക്കാൻ കുറച്ച് ഇമ്യൂണോ സപ്രസീവ് മെഡിക്കേഷൻസ് കാണും. അത് ഇനീഷ്യലി കുറച്ച് ഹൈ ഡോസിൽ തുടങ്ങലും ഓവർ ദ മന്ത്സ് വിൽ ബി ആ ഡോസ് കുറച്ച് കുറച്ച് കൊണ്ടുവരും. ആൻഡ് ദെൻ ദ പേഷ്യൻറ്റ് ക്യാൻ പ്രാക്ടിക്കലി ലിവ് എ നോർമൽ ലൈഫ്. നമ്മുടെ നാട്ടിൽ രണ്ട് രീതിയിലുള്ള ട്രാൻസ്പ്ലാന്റേഷനാണ് നടക്കുന്നത്. ഒന്നാമത്തെ ട്രാൻസ്പ്ലാന്റേഷൻ കഡാവറിക് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ, ദാറ്റ് മീൻസ് മസ്തിഷ്ക മരണം സംഭവിച്ചവരിൽ നിന്ന് ഓർഗൻ അവൈലബിൾ ആകുമ്പോൾ അവരുടെ ഓർഗൻ എടുത്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ട്രാൻസ്പ്ലാന്റ്, ദാറ്റ് ഈസ് കഡാവറിക് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഓർ ഡിസീസ് ഡോണർ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻസ്. സെക്കൻഡ് തിങ് ഈസ് ലിവിങ് ഡോണർ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ. ആർക്കാണോ അസുഖം ബാധിച്ച അവരുടെ അവരുടെ ഫാമിലിയിൽ ആരെങ്കിലും മുന്നോട്ട് ഡോണറായി മുന്നോട്ട് വരാൻ ഓർഗൻ കൊടുക്കാൻ താല്പര്യമുള്ളവർ, അവർക്ക് ആരും കൊടുക്കാൻ സാധിക്കുന്നതാണ്. അവരെ വേറെ അസുഖമൊന്നും ഉണ്ടായിരിക്കരുത്. അവർ 18-55 വയസ്സിനും ഇടയിലുള്ളവരായിരിക്കണം. അവർ കൂടുതൽ ഒബീസിറ്റി ഉള്ളവരായിരിക്കരുത്. പിന്നെ ബ്ലഡ് ഗ്രൂപ്പ്, ആർക്കാണോ റിസിപ്പിയൻ്റ് അവരുടെ ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് യോജിച്ചുള്ളവർ, കോമ്പാറ്റിബിൾ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം. ഞാൻ ഡോക്ടർ പ്രിയങ്ക, ട്രാൻസ്പ്ലാന്റ് ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു അനസ്തെറ്റിസ്റ്റാണ്. നിങ്ങൾ ട്രാൻസ്പ്ലാന്റിനായി വരുമ്പോൾ നമ്മൾ ആദ്യം കണ്ടുമുട്ടുക ഒരു പ്രീ ഓപ്പറേറ്റീവ് അസസ്മെൻറ്റ് ക്ലിനിക്കിൽ വെച്ചായിരിക്കും. നിങ്ങളുടെ മറ്റുള്ള ശാരീരിക പ്രശ്നങ്ങൾ, നിങ്ങളുടെ മറ്റുള്ള അസുഖങ്ങൾ ഇവയെക്കുറിച്ച് ഞങ്ങൾ ഡീറ്റെയിൽഡായി ഒരു ഇൻ്റർവ്യൂ നടത്തി ഒരു നോട്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു അനസ്തീഷ്യ പ്ലാൻ ഞങ്ങൾ ഫോർമുലേറ്റ് ചെയ്യും.
പിന്നീട് അത് പ്രകാരം നിങ്ങളുടെ ഒരു സേഫ്റ്റി ആൻഡ് വെൽബീങ് നമ്മളായിരിക്കും ഓപ്പറേഷൻ സമയത്തും തുടർന്ന് പിന്നീട് ഐ സി യുവിലും തരുക. അപ്പോൾ ഓപ്പറേഷൻ സമയത്ത് നിങ്ങളുടെ ഫുൾ സേഫ്റ്റി, നിങ്ങളുടെ ബി പി ഒക്കെ നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കും. അതിനുശേഷം നിങ്ങളെ ഐ സി യുവിൽ എത്തിക്കുകയും തുടർന്ന് അങ്ങോട്ടേക്ക് തിരിച്ചൊരു നോർമൽസിയിലോട്ടേക്ക് നിങ്ങളെ എത്തിക്കുന്നവരെ നിങ്ങളെ പരിചരിക്കുന്നതും ഞങ്ങളായിരിക്കും. ഐ സി യുവിൽ നിങ്ങൾക്ക് വേദന സംഹാരികൾ തരിക, നിങ്ങളെ തിരിച്ച് റീഹാബിലിറ്റേഷൻ നടത്തി നിങ്ങളെ തിരിച്ച് പരിപൂർണതയിലോട്ടേക്ക് എത്തിക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ ജോലി. ഒരു സിറോസിസ് വന്ന് അസുഖം ഒരു പരിധിക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആണ് വേണ്ടത്. അത് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഇങ്ങനെയുള്ള രോഗികളുടെ ജീവിതം നോർമൽസിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കും. വേറെ മാർഗങ്ങളൊന്നും ഇല്ലാതെ പകച്ചു നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ഐഡിയൽ സൊല്യൂഷനാണ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ. നമ്മളിപ്പോൾ ആസ്റ്റമെഡിസിനിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ തുടങ്ങിയിട്ട് 5 വർഷത്തിലേറെയായി. 200 പഴം ട്രാൻസ്പ്ലാന്റേഷൻ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ഓൾമോസ്റ്റ് ഒരു 25-30% കുട്ടികളുടെ ട്രാൻസ്പ്ലാന്റുമാണ്. പിള്ളേരിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് ഇറ്റ്സ് എക്സ്ട്രീംലി ഗ്രാറ്റിഫൈങ്. അവർ നോർമൽസിയിലേക്ക് എത്തുന്നത് കാണാനും അവരുടെ വളർച്ച കാണാനും ഇറ്റ്സ് എക്സ്ട്രീംലി സാറ്റിസ്ഫൈങ്. പിള്ളേരുടെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ അവർക്ക് നോർമലായിട്ട് ഗ്രോ ചെയ്യാം. സാധാരണ കുട്ടികൾ ചെയ്യുന്ന ഓൾമോസ്റ്റ് 90-95% കാര്യങ്ങളും ചെയ്യാം. ആസ് യൂഷ്വൽ ട്രാൻസ്പ്ലാന്റ് കഴിയുന്ന വ്യക്തികൾ സെർട്ടൺ പ്രിക്കോഷൻസ് എടുക്കണം. അവർ മരുന്നുകൾ കഴിക്കുന്നു, പ്രത്യേകിച്ച് പ്രതിരോധശക്തി കുറയ്ക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ട്. അവർക്ക് സാധാരണ ആൾക്കാരെക്കാട്ടും ഇൻഫെക്ഷൻസ് വരാൻ ഒരല്പം കൂടുതലാണ്. പക്ഷേ അവർ പേടിക്കേണ്ട കാര്യമില്ല. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞ് ദേ ക്യാൻ പ്രാക്ടിക്കലി ലീഡ് എ നോർമൽ ലൈഫ്. ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ വ്യക്തികൾക്ക് കല്യാണം കഴിക്കാം, കുട്ടികളുണ്ടാകാം, വണ്ടി ഓടിക്കാം, ദേ ക്യാൻ മെയിൻറ്റെയിൻ എ നോർമൽ ജോബ്, ഫാമിലി ലൈഫ്, എവറിഥിങ് ക്യാൻ ബി ഡൺ. സോ ലിവർ സിറോസിസ് അല്ലെങ്കിൽ ലിവർ ക്യാൻസർ വരുന്ന ഉള്ള വ്യക്തികൾക്ക് ട്രാൻസ്പ്ലാന്റ് അഡ്വൈസ് ചെയ്യുമ്പോൾ പേടിക്കുകയല്ല വേണ്ടത്, അതെന്താണെന്ന് മനസ്സിലാക്കുക, അതിന് വേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്ത് ഡോക്ടറിനോട് ആൻഡ് ടീം മെമ്പേഴ്സിനോടും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളും ഡീറ്റെയിൽഡ് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ട്രാൻസ്പ്ലാന്റേഷൻ രണ്ട് സൈഡിൽ നിന്നും ഉത്തരവാദിത്വമുണ്ട്, പേഷ്യൻ്റെ ഭാഗത്തുനിന്നും ടീമിൻ്റെ ഭാഗത്തുനിന്നും. ഇറ്റ്സ് എ കമ്മിറ്റ്മെൻറ്റ് ഫ്രം ദ ടീം ടു ലുക്ക് ആഫ്റ്റർ ദ പേഷ്യൻറ്റ് ഫോർ ദ റെസ്റ്റ് ഓഫ് ദ ലൈഫ്സ്. പേഷ്യൻ്റെ ഭാഗത്തുനിന്ന് ഒള്ളി കമ്മിറ്റ്മെൻറ്റ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത് ഈസ് ദ കമ്മിറ്റ്മെൻറ്റ് ടു ലുക്ക് ആഫ്റ്റർ ദെംസെൽവ്സ് ആൻഡ് ദി ഗിഫ്റ്റ് ദേവ് റിസീവ്ഡ് വിച്ച് ഇസ് എൻ ഓർഗൻ ഫ്രം വെദർ ഇറ്റ്സ് എ കഡാവറിക് ഓർഗൻ ആണെങ്കിലും ലിവിങ് ഡോണർ ആണെങ്കിലും. താങ്ക് യു.